ഇന്ന് മഹാത്മാ അയ്യങ്കാളി ജന്മദിനം. നമ്മളെ തല്ലുമ്പോൾ നോക്കാത്ത ദൈവത്തെ നമുക്ക് തൊഴേണ്ട മക്കളെ എന്ന് ആർജവത്തോടെ പറയാൻ കരുത്തു കാട്ടിയ മഹാപ്രതിഭയായിരുന്നു അയ്യങ്കാളി. അയിത്തജാതിക്കാർക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾ ലഭിക്കുന്നതുവരെ പോരാടി. ഈ സമര രൂപങ്ങളിൽ പൊതുനിരത്തിലേക്ക് അചഞ്ചലമായി ഓടിച്ചു കയറ്റിയ വില്ലുവണ്ടിയും അവർണ ശരീരങ്ങളെ വസ്ത്രം ധരിപ്പിച്ചു നടത്തിയ ശരീര പരിഷ്കരണത്തിലൂന്നിയ വെല്ലുവിളിയും പഞ്ചമി എന്ന പെൺകുട്ടിയെ ആദ്യമായി അക്ഷരത്തിലേക്ക് എത്തിച്ചതും കല്ലുമാല ഉപേക്ഷിക്കൽ സമരത്തിന്റെ ആഹ്വാനവും 90-ാം ആണ്ട് ലഹളയും ഒക്കെയുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ. കേരളം അന്നുവരെ കാണാതിരുന്ന ശക്തമായ സമരമുറകൾ. ഭൂമിയുടെ മേലുള്ള അവകാശത്തെ വളരെ പ്രാധാന്യത്തോടുകൂടി കണ്ടു. അതിലേക്കായി ഒരു നയതന്ത്രജ്ഞൻ എന്ന നിലയിൽ അസാധാരണമായ പാഠവുമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. പല തന്ത്രങ്ങളിലൂടെ കണക്കുകൾ നിരത്തിയും മതപരിവർത്തനത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുമൊക്കെ തിരുവിതാംകൂർ സർക്കാരിനോട് വിലപേശി തന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് അദ്ദേഹം മടിച്ചില്ല. കേരളത്തിലെ ആദ്യത്തെ പണിമുടക്ക് സമരം തൊഴിലവകാശങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല അത്, മറിച്ച് അയിത്തജാതിക്കാരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചതുപോലെ നാം ഇന്ന് അഭിമാനം കൊള്ളുന്ന നിരവധി നേട്ടങ്ങളിൽ അയ്യങ്കാളിയുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്.